ഇന്നലെയും കെ എസ് ഹരിഹരന്റെ വീട്ടുകാരെ ഒരു ആക്രമണം ഉണ്ടായെന്ന് പറയുന്നു. അതിന് പിന്നില് സി പി എമ്മും ബി ജെ പിയും ആണെന്നാണ് ആർ പിയുടെ ആരോപണം. അപ്പൊ അതിന് എന്താണ് ബി ജെ പിക്ക് പറയാനുള്ളത്? ഇന്നിപ്പോ ഞാൻ വേറൊരു ഇതുകൂടി കേട്ട്, മറ്റേ വി ഡി സതീശൻ പറഞ്ഞു പോലും കോഴിക്കോട്ടെ ജില്ലാ സെക്രട്ടറിയാണ് അതിൻ്റെ കാരണം അല്ലേ? അങ്ങനല്ലേ? ഒന്ന് ഒരു സ്ക്രീൻഷോട്ട് ഞാനതൊന്ന് നോക്കാം. ഇനി ഞാൻ പറഞ്ഞ വാചകം മാറിപ്പോയി എന്ന് പറയണ്ട. വി ഡി സതീശൻ്റെ സ്റ്റേറ്റ്മെൻ്റായിട്ട് നിങ്ങൾ കൊടുത്തതാണ്, ഹരിഹരൻ്റെ വീട് ആക്രമിച്ചതിൽ ഒന്നാം പ്രതി സി പി എം ജില്ലാ സെക്രട്ടറി. ഇയാളുടെയൊക്കെ ഒരു നിലവാരം നോക്കും നിങ്ങൾ. കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ് പോലും, പുച്ഛം തോന്നുന്നില്ലേ? ഈ വി ഡി സതീശൻ്റെയൊക്കെ കാര്യാലോചിക്കുമ്പോൾ പുച്ഛം തോന്നുക. ഈ ഒരു മറ്റെന്തോ ഒരു പടക്കം പൊട്ടി എന്ന് പറഞ്ഞ കേസിന് ഈ കോഴിക്കോട്ടെ സി പി എമ്മിൻ്റെ ബഹുമാനനായ ജില്ലാ സെക്രട്ടറിയൊക്കെ പ്രതി ചേർക്കണം, ഒന്നാം പ്രതിയാന്നൊക്കെ പറയും. ഇയാളുടെയൊക്കെ നിലവാരം എത്രയാണ്? ഇയാളുടെ സ്കൂളിൽ നിന്നാണ് ഈ ഹരിഹരൻ പഠിച്ചത്. ഹരിഹരനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സതീശനുണ്ട്. അതുകൊണ്ട് സതീശൻ ഉൾപ്പെടെയുള്ളവരൊക്കെ എന്തും വിളിച്ചു പറയും. അതുകൊണ്ട് ഞങ്ങളെ തലയിലേക്ക് അതൊന്നും ഇട്ട് കൊണ്ടുവരരുത്. ഇപ്പോൾ കേരളത്തിൽ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്നത് ഈ ഹരിഹരനും സംഘവുമാണ്. ഹരിഹരന് പിന്തുണ കൊടുത്ത് അദ്ദേഹത്തിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന സതീശനും ഷാഫിയുമാണ്. ആ സതീശൻ്റെയും ഷാഫിയുടെയും ആ ഗൂഢസംഘത്തിൻ്റെയും ആവശ്യമാണ് ഈ പൊതുസമൂഹത്തിൽ ഈ ചർച്ചയൊന്ന് വഴിതിരിച്ചു കൊണ്ടുപോകണം എന്നുള്ളത്. അതിനവർ ചിലപ്പോൾ പടക്കമോ മറ്റെന്തെങ്കിലുമോ ഒക്കെ ചെയ്യും, എറിയും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രതിപക്ഷ നേതാവും ഷാഫിയും എന്തിനാ ഹരിഹരൻ അവിടെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചത്? ഈ കാര്യങ്ങളൊക്കെ ഹരിഹരനെ ബ്രീഫ് ചെയ്ത് കൊടുക്കുന്നത് ആരാ? എന്തേ ഇനി നിങ്ങൾ പറയുന്നത് പോലെ പിന്തുണ കൊടുത്തിട്ടില്ലെങ്കിൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന അവിടുത്തെ സ്ഥാനാർത്ഥി കേട്ടതാണല്ലോ ഈ പ്രസംഗം. ആ ചിരിക്കുന്ന ഒച്ചയും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ, കേട്ടതാണല്ലോ നമ്മൾ. എന്തേ തിരുത്തി പറയാതിരുന്നത്? ഇവിടെ ഇപ്പോൾ ഞാൻ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞ് അത് തെറ്റാണെങ്കിൽ എന്നോട് പറയില്ലേ? അല്ലെങ്കിൽ എണീറ്റ് ചെവിയിൽ പറയില്ലേ ഇങ്ങനെ സംഭവിച്ചു? അല്ലെ അതിന് ശേഷം പറയണ്ടേ? വലിയ മാന്യന്മാരായി ചമയുന്നവരാണെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത്? ആ ചിരി നിങ്ങളൊക്കെ കേട്ടതല്ലേ? നിങ്ങൾ ഏതെങ്കിലും ചാനലുകാർ അതിൻ്റെ ഒരു വീഡിയോ കാണിച്ചോ? കാണിക്കുന്നില്ലല്ലോ. പക്ഷെ ചിരി പുറത്ത് വരുന്നുണ്ടല്ലോ. ആ എടുക്കാൻ വിട്ടുപോയി നിങ്ങൾ. പക്ഷെ ഞങ്ങൾ ആരോ പ്രസംഗിച്ചെങ്കിൽ നിങ്ങൾ എടുക്കായിരുന്നു, കൃത്യമായിട്ട് നിങ്ങൾ കാണിക്കും ചെയ്യായിരുന്നു. ആ അത് വരട്ടെ. എഫ് ഐ ആർ എന്ന് പറയുന്നത് എങ്ങനെയാ? അവർക്ക് കൊടുത്ത പരാതിക്കനുസരിച്ചായിരിക്കും. ഹരിഹരനെ പോലെയുള്ള ഇങ്ങനെ ഇത്രയും സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ പറ്റുന്ന കെ കെ രമയുടെയും സതീശൻ്റെയും ഷാഫി പറമ്പിൻ്റെയും ഈ വ്യാജ നിർമ്മിതികളുടെ ഒക്കെ ഉപജ്ഞാതാക്കളുടെ ഒക്കെ ഒരു ഗൂഢസംഘത്തിൽ പെടുന്നവർക്ക് എന്തൊക്കെ രീതിയിൽ ഇങ്ങനെ സൃഷ്ടിക്കാൻ പറ്റും? ഏതായാലും ഞങ്ങൾ അറിവോടുകൂടിയല്ല, അത് ഞങ്ങൾക്ക് പറയാൻ പറ്റും, ഞങ്ങൾക്ക് ഉറച്ച് വിശ്വസിക്കാൻ പറ്റും. അങ്ങനെ ഒരു പടക്ക് എറിയേണ്ട ഗതികേടൊന്നും നമ്മളെ നാട്ടിലൊക്കെ പറയുന്നുണ്ട്, ഇന്നത് പൊളിച്ച് ഇന്നത് ജയിലിൽ പോകുമെന്ന് അല്ലേ? അങ്ങനെ പൊളിച്ച് ജയിലിൽ പോകേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല. നമുക്ക് തന്നെ ഒരു ഓർമ്മയുണ്ട്, ശെൽവരാജ് എന്ന് പറയുന്ന ഒരു കക്ഷി ഉണ്ട്, ഓർമ്മയില്ലേ? ആരാ ശെൽവരാജ്? ആരാ ശെൽവരാജ്? കോൺഗ്രസിൽ പോയതാ എം എൽ എ. ശെൽവരാജിൻ്റെ വീട് കത്തിച്ചു, ഭയങ്കര ചർച്ചയായിരുന്നു കേരളത്തിൽ. എത്ര ദിവസം നിങ്ങൾ ചർച്ചക്കെടുത്തു, അവസാനം പ്രതിയെ പിടിച്ചു. ആരാ? യൂത്ത് കോൺഗ്രസ് ആരാ? ഈ പറയുന്ന ഗൂഢസംഘത്തിൻ്റെ പ്രതിനിധികളാ. മറ്റൊരു സ്ത്രീയുണ്ട്, ലീന, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, മുട്ടത്തറ തിരുവനന്തപുരത്ത്. അവർ ഭയങ്കര ബഹളമായിരുന്നു രാത്രി, എൻ്റെ വീടാകെ അടിച്ചു പൊളിച്ചേ. എന്നിട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് വീട് സന്ദർശിച്ചു, DYFI അക്രമം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഘോരഘോരം സംസാരിച്ചു. എന്നിട്ട് അവസാനം എന്തായി? ഒരു പ്രതിയെ പിടിച്ചു. പ്രതിയുടെ പേര് നിഖിൽ കൃഷ്ണ എന്നാ. ബന്ധം അന്വേഷിച്ചു, നോക്കുമ്പോൾ ആരാന്നറിയോ? ലീനയുടെ മകൻ. എങ്ങനെയുണ്ട്? ലീനയുടെ മകൻ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ ലീനയുടെ മകൻ തന്നെ വീടടിച്ചു പൊളിച്ചതിൻ്റെ പ്രതിയായി ഇവിടെ വന്നു. എങ്ങനെയാ വന്നത്? അപ്പോൾ ഇതൊക്കെ കേരളത്തിലെ കോൺഗ്രസിൽ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അപജയത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. ഈ വി ഡി സതീശനും ഷാഫി പറമ്പിലും അതുപോലെ വ്യാജ നേതൃത്വവും ഒക്കെ ഈ കേരളത്തെ കൊണ്ടുപോകുന്നത് ഒരു വല്ലാത്ത അന്തരീക്ഷത്തിലേക്കാണ്. അതിൽ നിന്ന് അവർ പിന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ കേരളത്തിൻ്റെ സ്വൈര ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് ഈ വ്യാജ നിർമ്മിതിക്കാർ പോകരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്.